ദൈവത്തിന് സ്തുതി ദൈവകൃപയാൽ പാർട്ട് എഴുപത്തി ഒന്ന് ആരംഭിക്കുകയാണ് മോക്ഷകവചം പുസ്തകത്തിൻ്റെ വായന തുടരുന്നു ഇത് നമുക്ക് ദൈവത്തിൽ സമർപ്പിച്ച് മോക്ഷകവചം പുസ്തകത്തിലെ മോക്ഷകവചം എന്ന പതിനൊന്നാം അധ്യായം ഈ ഇത് ഇപ്പോൾ ഇത് വായിക്കുന്നതോടുകൂടി തീരും അടുത്തത് ഒരധ്യായം കൂടെ പുസ്തകം വായിച്ചു തീർക്കാം നമുക്ക് പരസ്പരം പ്രാർത്ഥനയിലിരിക്കാം ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ മനുഷ്യരെ രക്ഷിക്കുന്ന സർവ്വജനത്തിൻ്റെയും അധികാരി ആര് യോഗന്നൻ പന്ത്രണ്ട് മുപ്പത്തൊന്നിൽ സർവത്തിൻ്റെയും അധികാരിയായ യേശു ക്രിസ്തുവിനെ യകോദരൻ നിയമജനും പരീക്ഷ പ്രവാണികളും തള്ളിപ്പറഞ്ഞ് ബീഗ് കാസ്റ്റ് ഔട്ട് കൃഷിയിലേറ്റുന്നതിനെ പറ്റി അവിടുന്ന് പറയുകയായിരുന്നു പതിനേഴാം പറയുകയായിരുന്നു സമാന സുവിശേഷങ്ങളിൽ പ്രവചനം പോലെ മൂന്ന് പ്രാവശ്യമോടെന്ന് പറഞ്ഞിരുന്ന രേഖ പറഞ്ഞു രേഖപ്പെടുത്തിയിട്ടുള്ളതിനെ പറ്റി ഈ രചനയെ തന്നെ മുമ്പ് പരാമർശിച്ചിരുന്നത് ഓർമ്മിക്കുമല്ലോ കാൽവരി കുരിശിലെ യേശുവിൻ്റെ മരണം മനുഷ്യരുടെ രക്ഷയെയും ശിക്ഷയെയും സംബന്ധിക്കുന്ന ന്യായവിധിയായിരുന്നു ദ ജഡ്ജ് മഞ്ച് ക്രൂശ് മരണത്തിൻ്റെ സമയമെടുത്തപ്പോൾ അവിടുന്ന് ഈ കാര്യം വ്യക്തമാക്കിയായിരുന്നു ഇപ്പോഴാണ് സ്വർഗത്തിൽ ലോകസ്ഥാപനത്തിനു മുമ്പ് നിശ്ചയിച്ച മനുഷ്യരെ സംബന്ധിച്ച ഈ ലോകത്തിൻ്റെ ന്യായവിധി അതായത് സർവ്വ മനുഷ്യരുടെയും ന്യായവിധി ഈ ഭൂമിയിൽ വെളിപ്പെടുത്തുന്നത് എന്നാണ് പന്ത്രണ്ട് മുപ്പത്തൊന്നിൽ യേശു പറഞ്ഞിട്ടുള്ളതിൻ്റെ ആത്മീയ ആശയം സുവിശേഷ സത്തയനുസരിച്ച് അതാണ് പുതിയ നിയമത്തിൻ്റെ സത്തയനുസരിച്ച് ശരിയായിട്ടുള്ള കാര്യം എന്ന് തറപ്പിച്ചു പറയുവാൻ പരിശുദ്ധാത്മ ശക്തിയാണ് എന്നെ ബലപ്പെടുത്തുന്നത് ഇതോട് ബന്ധപ്പെടുത്തി പ്രത്യേകമായി ഓർമ്മിക്കേണ്ടതായ ഒരു വചനഭാഗമാണ് ഈ ലോകത്തിലേക്ക് ഞാൻ വന്നിട്ടുള്ളത് ന്യായവിധിക്കായിട്ടാണെന്ന് ന്യായവിധിക്കായിട്ടാണെന്ന് യേശുനാഥൻ പറഞ്ഞിട്ടുള്ളതായ വാക്യം യോഹൻ ഞാൻ എട്ട് ഒൻപത് മുപ്പത്തൊമ്പത് കാണുക മനുഷ്യരുടെ രക്ഷ രക്ഷ എന്തെന്നുള്ളതിൻ്റെയും ശിക്ഷ എന്നുള്ളതിൻ്റെയും വ്യവസ്ഥകളെ നിശ്ചയിച്ച ന്യായവിധിയാണ് കാൽവരി കുരുശനെ യേശുക്രിസ്തുവിലൂടെ സർവശക്തനായ ദൈവം വെളിപ്പെടുത്തിയതെന്ന് ആവർത്തിച്ചാവർത്തിച്ച് പറയട്ടെ അതിനായി അവസരം ഉപയോഗിക്കുകയും ചെയ്യട്ടെ ഇതുകൊണ്ടാണ് യേശുദാദൻ വളരെ പ്രാധാന്യം നൽകി ഈ വസ്തുത വ്യക്തമാക്കിയത് കാരണം എല്ലാ മനുഷ്യന്റെയും ശിക്ഷ എന്നുള്ളത് മാറ്റുകയാണ് പുതിയ നിയമം വരികയാണ് വീണ്ടെടുപ്പ് നടക്കുകയാണ് ഇനി അനുദിവിച്ചാൽ മാത്രം മതി നിങ്ങൾ ശിക്ഷിക്കപ്പെടുകയില്ല സർവരുടെയും ശിക്ഷ മാറിയിരിക്കുന്നു ശിക്ഷ നിങ്ങളുണ്ടാക്കിയതാണ് ദൈവം ആരെയും ശിക്ഷിക്കുകയില്ല അതുകൊണ്ടാണ് ഞാൻ വന്നത് അത് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ അതിനായി നിശ്ചയിച്ച സമയത്ത് ലോകസ്ഥാപനത്തിന് മുമ്പ് നിശ്ചയിച്ച സമയത്ത് ഇപ്പോഴാണ് ഞാൻ അതിന് വന്നത് കാരണം ആ സമയത്തിന് മാറ്റം വരുത്തുക സാധ്യമല്ലായിരുന്നു ദൈവത്തിൻ്റെ നീതിക്ക് അത് ചേർന്നതുമല്ല അതുകൊണ്ട് കുരിശിൽ വെളിപ്പെടുത്തുകയാണ് മനുഷ്യനെ ദൈവം ശിക്ഷിക്കുകയല്ല രക്ഷിക്കുകയാണ് അതുകൊണ്ട് ഇനിയും നിങ്ങൾ ശിക്ഷയിൽപ്പെടുകയാണെങ്കിൽ അത് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതാണ് അവിടെയും നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിൽ പ്രിയ മക്കളെ ഞാൻ കൈ കടത്തുകയില്ല വരുവൻ നിങ്ങൾ എന്നിലേക്ക് വരുവൻ നിങ്ങൾ നിത്യം സ്വർഗത്തിൽ എന്നോടുകൂടെ എല്ലാവരും വാഴണമെന്നാണ് ക്രിസ്തുവോടു കൂടെ വാഴുക എന്നുള്ളതാണ് എൻ്റെ പദ്ധതി അതിനാൽ വരിക വചനം നമ്മളോട് പറയുന്നു ആ വചനത്തിൽ ആശയം നമ്മളോട് പറയുന്നു ദൈവത്തിന് സ്തുതി ഈ ലോകത്തിന്റെ അധികാരിയായി എന്നെ യോഗ ഞാൻ പതിനേഴ് രണ്ടിൽ പറയുന്ന പോലെ പരീക്ഷരും നിയമജനും മറ്റധികാരികളാകുന്ന പണിക്കാർ തള്ളിക്കളഞ്ഞ് ക്രൂശിക്കും എന്നാൽ ദൈവഗീത പ്രകാരം ക്രൂശിൽ സർവ്വജനത്തെയും പരിശുദ്ധാത്മ ശക്തിയിൽ ആശ്രയിച്ച് പിതാവിനായി ഞാൻ ഇന്നിലേക്കെടുത്ത് ദൈവ നിശ്ചയപ്രകാരം വിശുദ്ധീകരിക്കും അപ്രകാരം പിതാവിന്റെ ഇഷ്ടം ഞാൻ നിറവേറ്റും ഇതാണ് യോഗന്യാൻ പന്ത്രണ്ട് മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് വാക്യങ്ങളിൽ വെളിപ്പെടേണ്ടതായ ആത്മീയ ആശയസാരം അത് തന്നെയാണ് സ്വർഗ്ഗം നമുക്കായി വെളിപ്പെടുത്തിയ നിത്യസത്യത്തിൻ്റെ തേജസ്സിൽപ്പെടുന്ന സ്വർഗീയ സമാധാനവും സന്തോഷവും എന്നും പറയട്ടെ ആൻ്റെ മനുഷ്യനെ സംബന്ധിച്ച് തീർച്ചയായും അത് അത് തന്നെയാണ് ആൻഡ് ഐ വെൻ ഐ ആം ലിഫ്റ്റഡ് അപ്പ് ഫ്രം ദ എർത്ത് വിൽ ഡ്രോ ഓൾ പീപ്പിൾ ടു മൈസെൽഫ് ജോൺ ട്വൽ വെസ് തേർട്ടി ടു ഇതിൻ്റെ വലിയ സത്യം മറച്ചു കളഞ്ഞു അതാണ് തെറ്റിയത് ഈ അതിൻ്റെ മുൻപിലുള്ള ഭാഗത്ത് പറയുമ്പോൾ അതിനായി നിശ്ചയിക്കപ്പെട്ടവനെ അന്ന് അവർ തള്ളിക്കളയുന്നില്ലെങ്കിൽ ക്രൂശിക്കൽ നടക്കുകയില്ല അവർ പാപികളായതുകൊണ്ടാണ് അവരെ തള്ളിക്കളഞ്ഞതെങ്കിലും അവരെയും ചേർത്ത് അവിടുന്ന് വിശദീകരിച്ചിട്ടുണ്ട് വിശുദ്ധമാക്കിയിട്ടുണ്ട് അതിനെ അനുഭവിക്കുന്നവരാണ് രക്ഷപ്രാപിക്കുന്നത് അനുഭവിക്കുക എന്നുള്ളത് നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വിട്ടിരിക്കുകയാണെന്ന് പ്രിയപ്പെട്ടവരെ ഒന്നുകൂടി ആവർത്തിക്കട്ടെ ഈ വാക്യം പി യു സി വൈകിലും മറ്റും മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയിട്ടുള്ളത് എല്ലാവരെയും എന്നിലേക്ക് ആകർഷിക്കുമെന്നാണ് ഇത് യഥാർത്ഥ ആത്മീയാശയം വെളിപ്പെടുത്താൻ ഉതകുന്ന വിധമല്ലെന്ന് മുൻപുള്ള ഭാഗത്ത് സൂചിപ്പിച്ചിരുന്നത് ഒന്നുകൂടെ ഓർമ്മിപ്പിക്കട്ടെ എല്ലാവരെയും എന്നിലേക്ക് എടുക്കും സ്വീകരിക്കും എന്നുള്ളതാണ് ശരിയായ ഏറ്റെടുക്കും എന്നുള്ളതാണ് ശരിയായ ആശയ വ്യക്തിക്ക് ഉതകുന്നത് എന്ന് വീണ്ടും ആവർത്തിക്കട്ടെ എടുക്കാൻ അവകാശമുള്ളതിനെ എടുക്കുന്നതിന് ഡ്രോ എന്ന പദം ഇംഗ്ലീഷിൽ സാധാരണ ഉപയോഗിക്കാറുണ്ട് ബാങ്കിലെ സ്വന്തം അക്കൗണ്ടിൽ നിന്നും പണമെടുക്കുന്നതിന് ഡ്രോ എന്ന പദം ഉപയോഗിക്കാറുണ്ട് കാരണം ആ പണത്തിൻ്റെ അവകാശയും ഉടമയും അധികാരിയും ആ വ്യക്തി തന്നെയാണ് സർവ്വജനമം ദൈവത്തിൻ്റെ അധികാരത്തിന് കീഴിലുള്ളതും ദൈവത്തിന് അവകാശപ്പെട്ടതുമാണ് അങ്ങനെയുള്ള സർവ്വജനത്തെയും പാപത്തിൻ്റെ നിന്ന് ദൈവശക്തിയാൽ തന്നിലേക്കെടുത്ത് രക്ഷയുടെ വ്യവസ്ഥ ഈ ഭൂമിയിൽ ഉറപ്പിച്ച് സർവ്വ മനുഷ്യരെയും ദൈവഗത പ്രകാരം അവിടുന്ന് വീണ്ടെടുക്കുന്നതിനെപ്പറ്റിയാണ് യേശുനാനന്ദൻ യോഗം ഞാൻ പന്ത്രണ്ട് മുപ്പത്തിരണ്ടിൽ വ്യക്തമാക്കുന്നത് ഐ വിൽ ഡ്രോ ഓൾ പീപ്പിൾ ആകർഷിക്കുമെന്നല്ല ഞാൻ എന്നിലേക്കെടുത്ത് പിതാവ് അനുവദിക്കുന്നതിനാൽ പിതാവ് എടുക്കുന്നതിനാൽ പിതാവ് പിതാവിനാൽ വീണ്ടെടുക്കുന്നതിനാൽ ഐ വിൽ ഡ്രോ ബൈ ദ ഞാനും ഞാൻ ഏറ്റെടുക്കുകയാണ് അത് പിതാവിൻ്റെ ഗീതമാണ് പിതാവ് തന്നെ ഏറ്റെടുക്കുന്നത് എന്നിലൂടെ വെളിപ്പെടുകയാണ് ഞാൻ അതിനാൽ ഏറ്റെടുക്കുകയാണത് പരിശുദ്ധാത്മ പ്രവർത്തനത്താൽ ത്രിയേക സത്യദൈവത്തിൽ ഏകത്വത്തിൻ്റെ ഏക സത്യദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ മഹാപ്ര മഹാ വെളിപാടാണത് വെളിപാടാണത് അതെ വിശുദ്ധിയുടെ മഹാസ്നേഹം അതാണ് അവിടെ നമ്മളോട് പറയുന്നത് അറിയുക അനുഭവിക്കുക യേശുക്രിസ്തുവിലൂടെയാണ് സർവ്വ മനുഷ്യരും സൃഷ്ടിക്കപ്പെട്ടത് യേശുക്രിസ്തു എന്നുള്ളത് ദൈവമനുഷ്യനും ദൈവികതയിൽ ഒന്നായിരിക്കുന്ന അവസ്ഥയും വ്യവസ്ഥയുമാണ് ഈ വ്യവസ്ഥയുടെയും അവസ്ഥയുടെയും വെളിപ്പെടുത്തലാണ് ഈ ഭൂമിയിൽ മനുഷ്യാവതാരമെടുത്ത വചനമായ ക്രിസ്തു പൂർണ്ണ മനുഷ്യനായി ജീവിച്ച യേശുവും അതുതന്നെ മനുഷ്യപുത്രനും യേശു ക്രിസ്തു സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനെ യേശുക്രിസ്തു രക്ഷിക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ നീതിയിൽപ്പെട്ട കാര്യമാണ് മനുഷ്യൻ പാപം ചെയ്തു അതിനാൽ മനുഷ്യനായി വന്ന് ഒരുവൻ പാപം ഏറ്റെടുക്കുവാൻ ദൈവം നിശ്ചയിക്കുകയാണ് ചെയ്തത് അതാണ് ഗാലിയ കുരിശിൽ സമയത്തിൻ്റെ പൂർണ്ണതയിൽ ദൈവനിശ്ചയം അനുസരിച്ച് ക്രിസ്തു മനുഷ്യപുത്രനായ സ്ത്രീയിൽ നിന്ന് ജാതനായതും ലോകത്തിൻ്റെ മനുഷ്യരുടെ ന്യായവിധിക്കായിട്ട് അവിടുന്ന് വന്നതും ലോകം ഞാൻ ഒൻപത് മുപ്പത്തൊമ്പത് പന്ത്രണ്ട് മുപ്പത്തൊന്ന് അപ്രകാരമുള്ള ഈ ലോകത്തിൻ്റെ ന്യായവിധിയാണ് സർവ്വ മനുഷ്യരെ സംബന്ധിച്ച ഒരു ജഡ്ജ്മെൻ്റാണ് കാൽവരിക്കുരു സമയത്തിൻ്റെ പൂർത്തിയിൽ നടന്നതെന്ന് ഹൃദയത്തിൽ ഉറപ്പിക്കുന്നതിന് വേണ്ടി വീണ്ടും ആവർത്തിക്കട്ടെ ഇതേപ്പറ്റി തന്നെയാണ് യേശു തൻ്റെ ക്രൂശു വരണത്തെ ഉൾപ്പെടുത്തി ഇപ്രകാരം പറഞ്ഞിട്ടുള്ളത് ഇപ്പോഴാണ് ഈ ലോകത്തിൻ്റെ ന്യായവിധി ഇപ്പോൾ ഈ ലോകത്തിൻ്റെ സർവ്വജനത്തിൻ്റെയും അധികാരി പുറന്തള്ളപ്പെടും തള്ളപ്പെടും അവരെന്നെ പുറം തള്ളും ഞാൻ ഈ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ എല്ലാ മനുഷ്യരെയും എന്നിലേക്കെടുക്കും ഞാൻ ഏറ്റെടുക്കും ഇതേപ്പറ്റി വിശദോകം ഞാൻ ഉറപ്പിച്ചു പറയുകയാണ് അവൻ യേശു ഇത് പറഞ്ഞത് താൻ ഏത് വിധത്തിലുള്ള മരണമാണ് മരിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് അതായത് എന്തിനാണ് മരണം മനുഷ്യനെ വീണ്ടെടുത്ത് രക്ഷിക്കാനാണെന്നാണ് ഇവർ സ്ഥാപിക്കുന്നത് ദൈവത്തിൻ്റെ സ്തുതി ആ മരണത്തെ യഥാർത്ഥമായി മനസ്സിലാക്കിയ ആ മരണത്തിൽ പങ്കാളികളായി തീർന്നവർ ഹൃദയപൂർവ്വം ദൈവത്തിനും നന്ദി അർപ്പിച്ചുകൊണ്ട് കർത്താവിന്റെ മേശയുടെ ആചരണത്തിൽ കർത്താവിന്റെ അപ്പം ഭക്ഷിക്കുകയും പുതിയ ഉടമ്പടിയുടെ നിന്നും പാനം ചെയ്യുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവിന്റെ മരണം അവന്റെ പ്രത്യാഗനം വരെ അവർ സഭയിൽ പ്രഖ്യാപിക്കുകയാണ് ലോകത്തോട് പ്രഖ്യാപിക്കുകയാണ് അതിനായി നിരന്തരം ഓരോ നിമിഷവും ഓരോ മണിക്കൂറിലും നമുക്ക് അനുഭവിക്കാവുന്ന നമ്മുടെ ഉള്ളിൽ ഉത്രിതരായ മിശുകായലേക്ക് എന്നെ ഞാൻ ചേർത്ത് കൊടുത്തുകൊണ്ട് ഒരു ഹോളി കമ്മ്യൂണിയൻ അവിടെ ഇടതടവില്ലാതെ നടക്കുന്ന സ്വർഗത്തിൻ്റെ അവസ്ഥ അതെ നമ്മുടെ നാവാകുന്ന ദേവാലയത്തിൽ അത് തുടർമാനമായി നടക്കുന്നത് നമ്മുടെ അനുതാപത്താലാണ് അനിതാപത്താൽ നമ്മൾ ആ ഓരോ സമയവും ക്രിസ്തുവിൽ വീണ്ടും വീണ്ടും പുതുക്കപ്പെടുകയാണ് നമ്മുടെ ജടം വീണ്ടും വീണ്ടും ശുദ്ധീകരിക്കപ്പെടുകയാണ് നമ്മുടെ വ്യക്തിത്വം മാനുഷിക വ്യക്തിത്വം പാപം മുരന്റെ വ്യക്തിത്വം ദൈവിക വ്യക്തിത്വമായി ആ പ്രത്യേകമായി വിശുദ്ധീകരിക്കപ്പെട്ടത് ആവുകയാണ് അങ്ങനെ ജഡവും ആ ജഡത്തിലുള്ള പാപത്തിനെ നീക്കിക്കൊണ്ട് അതാ ഓരോ വ്യക്തിയും തീരുന്നു നമ്മുടെ ഉള്ളിലുള്ള ആത്മാവ് ദൈവത്തിൻ്റെ ആ മഹാ മഹത്വമാകുന്ന സർവ്വവ്യാപനവും ഒന്നായിത്തീർന്നുകൊണ്ട് അതെ നമ്മൾ ഏക ആത്മാവായി തീരുന്നു ഒന്ന് കൊറിയന്ത്യർ ആ പതിനാറിൻ്റെ ഏഴാം ഏഴാം ആക്കി ഒന്ന് ആ ഈ മരണത്തെ യാഥാർത്ഥ്യമാക്കി മനസ്സിലാക്കി ആ മരണത്തിൽ പങ്കാളികളായി തീർന്നവൻ ഹൃദയപൂർവ്വം ദൈവത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട് കർത്താവിൻ്റെ വേശയുടെ ആചരണത്തിൽ കർത്താവിൻ്റെ അപ്പം ഭക്ഷിക്കുകയും പൊതുവെയോട് പിടിയുടെ വാനപാത്ര വനം ചെയ്യുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവിൻ്റെ മരണം അവർ അവിടുത്തെ പ്രത്യാഗമനം വരെ അവർ പ്രഖ്യാപിക്കുകയാണെന്ന് പറഞ്ഞത് നമ്മൾ വീണ്ടും ഓർക്കുക അതിന് നമുക്ക് അവസരമുണ്ട് അത് നമ്മൾ സമൂഹത്തിൽ ചെയ്യുമ്പോൾ അതിനതിൻ്റേതായ സ്വർഗീയമായ വലിയ പരിവേഷം ഉണ്ടെന്നും ധരിക്കുക അതുകൊണ്ടാണ് ദേവാലയത്തിൽ നമ്മൾ കടന്നു ചെന്ന് ഇത് ചെയ്യാൻ സാധിക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇതിനെപ്പറ്റി ചിന്തിച്ചു ലാറ്റിൻ റീത്തുകളിൽ ലത്തീൻ റീത്തുകളിലുള്ള അല്പചില പ്രാർത്ഥനകളിലൂടെ ഒന്ന് പുതുക്കി പ്രാർത്ഥിച്ചാൽ റാക്ഷർ പറയുന്ന പോലെ തന്നെ അത് വളരെയധികം മലയാളത്തിൽ ഞാൻ കുറെക്കാലം കോട്ടയത്ത് ഞാൻ ബിസിനസിനോട് ബന്ധപ്പെട്ട് മാനസാദർത്തിന് ശേഷം അവിടെ താമസിക്കുമ്പോൾ എനിക്ക് അടുത്തു തന്നെ ഒരു ലാറ്റിൻ ചർച്ച ഉണ്ടായിരുന്നു ഞാനിവിടെ സീറോ മലബാർ സഭയിലാണെങ്കിലും ഞാനെനിക്ക് അത് വളരെ ഇതായി തോന്നി കാരണം അവിടെ നമുക്കിടയ്ക്ക് പ്രാർത്ഥിക്കാനും ഒക്കെ ഒരു സമയം വളരെ സംശുദ്ധമായി ചുരുക്കി ഒട്ടും സമയം ഭതാവിലാകാതെ പാട്ടുകാരുടെ പാട്ടും കേട്ട് അത് ഇതൊന്നും കേൾക്കാതെ നമുക്ക് ഒരു അവിടുത്തെ എല്ലാം സിംഗിൾ മാസ് അത് നമുക്ക് വളരെ അനുഗ്രഹമായി എനിക്ക് അനുഭവപ്പെട്ടു അതുകൊണ്ട് എനിക്ക് ഇന്നും ആ വിശുദ്ധ കുർബാനയോട് വലിയ താല്പര്യമാണ് ഞാൻ അതനുഭവിക്കുന്നതിന് സന്തോഷമുള്ളവനാണ് എന്ന് മാത്രം പറയട്ടെ ദൈവത്തിന് സ്തുതി ദൈവത്തിന് സ്തുതി ലത്തിൻ ലാറ്റിൻ അത് റോമിൻ്റെ ആ ഇത് ലാറ്റിനാണല്ലോ അതുകൊണ്ട് ഞാൻ തിരുവനന്തപുരത്തായിരുന്നപ്പോഴും സൂസൈ പാക്യ തിരുമേനയുടെയും പിതാവിൻ്റെയും വിഷ്ണു കുർബാനയിൽ അർപ്പണത്തിൽ കാർമ്മികനായിരിക്കുന്നതിനെ സംബന്ധിക്കാൻ എനിക്ക് ഭാഗ്യം കിട്ടിയിട്ടുണ്ട് തിരുവനന്തപുരത്ത് തന്നെ ഒരു അനിയനുണ്ട് തോമസ് ചാക്കോ മണിമേല ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഞാൻ ചിലപ്പോഴ് അപ്പോൾ തിരുവനന്തപുരത്താകുമ്പോൾ വിഷ്ണു കുർബാനയ്ക്കായി അവിടെ പോയിട്ടുണ്ട് അതുമൊക്കെ എനിക്ക് ആ കുർബാനയോടെ എന്തോ എനിക്ക് അന്നു മുതലൊരു ആണ് ആ രീതിയോട് വലിയ ബഹളങ്ങളില്ല ഒന്നുമില്ല വളരെ ശാന്തമായി പ്രാർത്ഥിച്ച് എല്ലാവരും ആ അവസാനം സമാധാനത്തോടെ പോവുക എന്ന് പറഞ്ഞ് എല്ലാം സമാ സമാപിപ്പിക്കുന്ന ആ വീണ്ടും ഉറപ്പിക്കുന്ന ആ ഒരു സത്യം ഞാൻ ഉള്ളിൽ അറിയുന്നതുകൊണ്ട് അപ്രകാരം ഇതിനെ നമ്മുടെ ഈ പരിശുദ്ധമായ അനുഭവത്തെ പിടിവാശിയെല്ലാം കളഞ്ഞ് എല്ലാവരും അത്തരത്തിൽ നല്ല ആളുകൾക്കൊരു പത്ത് മിനിറ്റെങ്കിലും മൗനമായി പ്രാർത്ഥിക്കാനും ആയി ഉള്ളിൽ പറയുന്ന കാര്യങ്ങളെ പറയാനുമൊക്കെ അനുഭവം ഉണ്ടെങ്കിൽ കൊച്ചുതീർച്ചയ പുണ്യവതിയെ പറ്റി പറയുന്നത് കുർബാനയുടെ സമയത്ത് അവിടെ ലാത്തിനരുതല്ലോ തീർച്ചയായിട്ടും അപ്പോൾ ആ വിശുദ്ധ ആ സമയത്ത് പുസ്തകത്തിൽ എഴുതിയ പ്രാർത്ഥന പോലും അതിനേക്കാൾ കൂടുതലായി യേശുവിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നൊക്കെ ഞാൻ വായിച്ചു കേട്ടിട്ടുണ്ട് എത്ര ആത്മാർത്ഥമായിരുന്നു എത്ര വലിയൊരു ഹോളി കമ്മ്യൂണി ആയിരുന്നു ആ വിശുദ്ധയുടെ ഉള്ളിൽ നടന്നിരുന്നതെന്ന് ഞാൻ ചിന്തിക്കുകയും സാന്ദർഭികമായി ഇതിവിടെ ഓർമ്മിക്കുകയാണ് ദൈവത്തിൻ്റെ സ്വർഗീയമായ ദിവ്യപ്രസാദം കർത്താവിൻ്റെ മേശയിലെ അപ്പവും പാരപാത്രവും അവിടുത്തെ മനുഷ്യാവതാരം മുതൽ അവിടുത്തെ മരണവും ഉത്ഥാനവും അടങ്ങുന്ന രക്ഷാകര കർമ്മത്തിൻ്റെ സജീവതയെ വ്യക്തമായി സൂചിപ്പിക്കുന്ന വിശുദ്ധമായ പ്രതീകങ്ങളാണ് ദിവ്യപ്രസാദമാണ് സ്വർഗീയമായ പ്രസാദമാണ് അതായത് തന്താക്കളെ യേശുവിൻ്റെ ക്രൂശിലെ മരണത്തിലേക്ക് ചേർത്ത് വെച്ച് അവിടുത്തെ ജീവിതത്തോടും മരണത്തോടും ഉത്ഥാനത്തോടും ഉള്ള വിശ്വാസം ദൈവതരൂപിൽ ഏറ്റുപറഞ്ഞ് യേശുവിൻ്റെ ഉയർപ്പിൽ പങ്കാളികളായിരിക്കുന്നതിൻ്റെയും അതിന് പ്രകാരം മരിച്ചടക്കപ്പെട്ടാലും യേശുവിൻ്റെ മഹത്വപൂർണമായ പ്രത്യാഗമനത്തിൽ തേജസ്സോടുകൂടി ഉയർപ്പിക്കപ്പെടുമെന്നുള്ള പ്രത്യാശ പ്രത്യാശാലുളവാകുന്ന ആനന്ദർ നിർവൃതിയുടെയും പ്രഖ്യാപനമാണ് കർത്താവിൻ്റെ മേശയിൽ യഥാർത്ഥമായി പങ്കെടുക്കുന്ന ഒരു വ്യക്തി സർവ്വലോകത്തോടുമായി ഉത്ഘോഷിക്കുന്നത് ഇതല്ലായപ്പോഴും ഹൃദയത്തിൽ അനുഭവമാക്കിയവർ രണ്ട് കുറിയും തെരഞ്ഞാല് പത്ത് അതായത് മരണത്തെ എപ്പോഴും അവരുടെ ജഡത്തിൽ സംവയിക്കുന്നവർ ദൈവത്തെ ദൈവ മക്കളുടെ കൂട്ടായ്മയോട് ചേർന്ന് യേശുക്രിസ്തുവിൽ ഒന്നായിരിക്കുന്നതിൻ്റെ ഉദ്ധിതനായ മിഷുകായിൽ ഒന്നായിരിക്കുന്നതിൻ്റെ സവിജീവ സാക്ഷ്യം ഹൃദയപൂർവ്വം നന്ദി ചൊല്ലി ഉത്ഘോഷിക്കുമ്പോൾ ഈ ഇവർ കർത്താവിൻ്റെ കർത്താവായ യേശുവിൻ്റെ മരണം എന്ന മോക്ഷകവചം ജഡത്തിൽ ധരിച്ച് ശുദ്ധീകരിക്കുന്നവരായിരിക്കുന്നതിനാൽ ആയിരിക്കുന്നുവെന്ന് ആത്മാവോടും ഇൻ സ്പിരിറ്റ് പൂർണ്ണ ഹൃദയത്തോട് മീൻ സോൾ പൂർണ്ണ ശക്തിയോട് മീൻ ബോഡി ദൈവതരൂപിൽ വെളിപ്പെടുത്തുകയാണ് അവർ പരിശീ ഉരായ ലോകാവസാനം വരെ നാൾ തോറും നമ്മളോടുകൂടി ഉള്ളായിരിക്കുമ്പോൾ ഇവിടെ മനുഷ്യാവസ്ഥയിൽ വെളിപ്പെട്ട മഹോന്നത ദൈവത്തിന്റെ സ്നേഹം മനുഷ്യപുത്രൻ സ്വർഗത്തിലേക്ക് കരയറിപ്പോയി ഉന്നതങ്ങളിൽ വസിക്കുന്ന ആ നമ്മുടെ മധ്യസ്ഥ നമ്മുടെ മധ്യസ്ഥനായിരിക്കുന്ന ഏക മധ്യസ്ഥത എന്ന് പറയുന്നതിൻ്റെ വാല്യൂ മൂല്യം എല്ലാം മനസ്സിലാക്കണം അവിടെ നമുക്കായി ദൈവത്തിൻ്റെ വിശുദ്ധിയുടെ സത്യദൈവം എന്ന ആ വിശുദ്ധിയിൽ തന്നെ അവിടുന്ന് നമുക്കായി മധ്യസ്ഥം വഹിച്ചു കൊണ്ടിരിക്കുകയാണ് ഉത്രിതനായ എന്ന അതും അവിടെയുള്ള ക്രിസ്തു യേശു അവസ്ഥ ഇപ്പോഴെ പൂർണ്ണമായും തേജസ്കരിക്കപ്പെട്ടിരിക്കുകയാണ് ഇത് രണ്ടും ഒന്നല്ല ഇത് രണ്ടും ഒന്നാണ് ഒന്നാണ് ഇവിടെ നമ്മുടെ ഹൃദയങ്ങളിൽ സർവവ്യാപിയായിരിക്കുന്ന ഉത്രിതനായ മിശുകായുടെ ആ മഹാവിശുദ്ധിയുടെ പ്രസരണവും അങ്ങ് ഉന്നതങ്ങളിൽ ഉന്നതങ്ങളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏതെങ്കിലും പ്രത്യേക അതൊന്നും ഇങ്ങനെ ചിന്തിക്കരുത് ഞാനിപ്പോൾ അത് പറയുന്നില്ല സത്യദർശനത്തിൽ അതിനെപ്പറ്റി പറയാമെന്നും ചിന്തിക്കുന്നുണ്ട് അപ്പോൾ അപ്പോൾ നമ്മുടെ ഉള്ളം തന്നെയാണ് ദൈവരാജ്യം അവിടെ സ്വർഗത്തിലേക്ക് പിന്നെ നമ്മൾ യേശുക്രിസ്തു എന്ന ആ വലിയ പിന്നെ സ്വർഗീയ ഗോപിണി വഴി നമുക്ക് ഉന്നതങ്ങളിലേക്ക് ഉയരാനുള്ള പദ്ധതിയും അത് വലിയ ആത്മീയമായി കണ്ടത് അനുഭവിക്കേണ്ടതുമായ ഒരു കാര്യമാണ് എപ്പോഴും സ്വർഗത്തെ തൊടുവാൻ സ്പർശിക്കുവാൻ ഈ പിതാവിൻ്റെ ആ വർഷത്തിലേക്ക് ചേരുവാൻ അവിടെ നമ്മളെ ചേർത്ത് അടയ്ക്കുവാൻ നമുക്കൊരു മധ്യസ്ഥനുണ്ട് അതാണ് യേശു ക്രിസ്തു അതേ യേശുക്രിസ്തു തന്നെയാണ് ഉത്യതനായി നമ്മോടുകൂടി ഇപ്പോഴും ഉള്ളത് ലോകാവസാനം വരെ നാട് തോറും നമ്മോടുകൂടി അവിടെ നിന്നുണ്ടായിരിക്കുകയും ചെയ്യും എല്ലാ മനുഷ്യരും അത് അനുഭവിച്ച് ആനന്ദിക്കുവാൻ ഇടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമേ സ്വൽപര പൂർണ്ണ ശക്തിയോടും ൂമിൽ വെളിപ്പെടുത്തുകയാണ് ഒന്ന് തെസ്ലോണി അഞ്ച് ഇരുപത്തിമൂന്ന് അനുസരിച്ച് ഒന്നായി തീർന്നിരിക്കുന്നു അവികിലമായി ആത്മാവിൽ തന്നെ ആ ഏക ആത്മാവായി തീർന്നിരിക്കുകയാണ് അവിടെ ഇവർ ശക്തിയാൽ ദൈവപ്രസാദം ലഭിച്ച ദൈവമക്കളാണെന്ന് വ്യക്തമാക്കുകയാണ് ഇപ്രകാരം ഈ കാര്യങ്ങൾ ശക്തിയാൽ ഇനിയും എത്ര ഇത്രയുമെങ്കിലും ഗ്രഹിക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ് കർത്താവിൻ്റെ മേശയെപ്പറ്റി ഏറ്റവും അർത്ഥവത്തായിട്ടും ആത്മീയമായിട്ടുള്ള സുവിശേഷ പരാമർശമാണ് യോഗന്നാന്റെ സുവിശേഷത്തിൽ പന്ത്രണ്ട് ഇരുപത്തിയേഴ് മുതൽ ഇരു മുപ്പത്തിമൂന്ന് വചനഭാഗവും അതോട് ബന്ധപ്പെട്ടുള്ള യോഗ ഞാൻ ആറ് നാൽപ്പത്തി നാല് ആറ് അറുപത്തിയഞ്ച് ആറ് അറുപത്തിമൂന്ന് തുടങ്ങിയ വാക്യങ്ങളൊന്ന് ഈ അധ്യായത്തിൽ തന്നെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതെന്ന് പ്രിയ ദൈവമക്കളെ കേൾവിക്കാരെ ഓർ ഞാൻ ഇവിടെ ഓർമ്മിപ്പിക്കട്ടെ അത് വീണ്ടും ഓർമ്മിപ്പിക്കട്ടെ ദൈവത്തിൻ്റെ സ്തുതി സ്ഥാപനവാക്യങ്ങളെന്ന് വിശേഷിപ്പിക്കപ്പെടാവുന്ന വചനഭാഗങ്ങളിൽ യേശു പറഞ്ഞിട്ടുള്ളതായതിൻ്റെ യഥാർത്ഥ ആത്മീയാശയം എന്തെന്ന് ശരിയായി ശരിയായി ഗ്രഹിക്കുവാൻ വിശ്വ യോഗന്നെ സുവിശേഷം പന്ത്രണ്ട് ഇരുപത്തിയേഴ് മുപ്പത്തിമൂന്ന് വാക്യങ്ങൾ വളരെയധികം പ്രാധാന്യമുള്ളതാണ് ആത്മീയ ആശയം വളരെ വളരെയധികം നമുക്ക് മനസ്സിലാകത്തക്ക വിധത്തിലുള്ള വചനഭാഗവുമാണ് യഥാർത്ഥത്തിൽ കർത്താവിന്റെ മേശയുടെ സ്ഥാപനവാക്യങ്ങളായി യോഗന്നാന്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തിയേഴ് മൂന്ന് മുപ്പത്തിമൂന്ന് വരെ വചനഭാഗം സമാന സുവിശേഷങ്ങൾ പറയുന്ന സ്ഥാപനവാക്യങ്ങൾ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരിക്കുന്ന വാക്യങ്ങളുമായി സമഗ്രമായി ബന്ധിപ്പിച്ച് പരി പരിഗണിക്കുന്നത് ദൈവമഹത്വത്തിൻ്റെ വെളിപ്പെടുത്തലിനെ ഈ ശുശ്രൂഷയിൽ കൂടുതൽ പ്രസക്തമാക്കി തീർക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അതുകൊണ്ട് വിശുദ്ധ യോഗന്നാൻ്റെ സുവിശേഷം വിശുദ്ധ മേശയുടെ സുവിശേഷമെന്ന് ഞാൻ വിശേഷിപ്പിക്കുകയാണ് ദൈവസ്നേഹത്തിൻ്റെ സുവിശേഷമാണ് എല്ലാ തരത്തിലും മഹാമഹത്വത്തിൻ്റെ ആ സ്നേഹത്തിൻ്റെ വെളിപാടാണ് യോഗന്നാൻ്റെ സുവിശേഷത്തിലൂടെ വെളിപ്പെടുന്നതെന്ന് പ്രത്യേകമായി പറയട്ടെ അത് അനുഭവിക്കും തോറും ഞാൻ എപ്പോഴും ആനന്ദിക്കുന്ന അത് പരിശുദ്ധാത്മാവ് എനിക്ക് വെളിപ്പെടുത്തി തരുന്നതും പല കാര്യങ്ങളും ഈ സുവിശേഷത്തിലൂടെയാണ് വെളിപ്പെട്ട് കിട്ടുന്നത് അതിന് എനിക്ക് ഉപകരകോലമായി മൂന്ന് മറ്റ് സമാന സുവിശേഷങ്ങളും പിന്നെ അപ്പസ്തോല പ്രവർത്തി മുതൽ പിന്നെയുള്ള നമ്മുടെ ഉൽപ്പത്തി പുസ്തകത്തിലെ അല്ല പുതിയ നിയമത്തിലെ ഇരുപത്തിയേഴ് പുസ്തകങ്ങളും എനിക്ക് അതിനൊത്തിരി സഹായമാണ് എന്നാൽ ഏറ്റവും വലുതായി എൻ്റെ ഹൃദയത്തിൽ കർത്താവ് എഴുതി തരികയും വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നത് പരിശുദ്ധാത്മാവ് എനിക്ക് വെളിപ്പെടുത്തി തരുന്നത് വിശുദ്ധ യോഗജാന സുവിശേഷത്തിലൂടെയാണ് ആ വെളിപ്പാടുകളെ സ്ഥിരീകരിക്കുവാൻ ഞാൻ പഴയ നിയമഭാഗത്തും കർത്താവായ യേശു ക്രിസ്തുവിനെ പറ്റി പറഞ്ഞിട്ടുള്ളത് ശ്രദ്ധിക്കാറുണ്ടെന്ന് അത് പറയേണ്ടതുണ്ട് അത് ഞാനിപ്പോൾ സന്ദർഭമനുസരിച്ച് നിങ്ങളോടും പങ്കുവയ്ക്കുന്നു അത്രമാത്രം അർത്ഥശൂല്യകളായ ചില പതിവ് പ്രാർത്ഥനകൾ കർത്താവിന്റെ മേശയുടെ ശുശ്രൂഷയോട് ബന്ധപ്പെട്ട് ഇപ്പോഴുള്ളത് മാറ്റരുതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് ദൈവമഹത്വത്തിൻ്റെ വെളിപ്പെടുത്തലിന്റെ ഈ ശുശ്രൂഷയിൽ കൂടുതൽ പ്രസക്തമാക്കി തീർക്കുമെന്നും ഞാൻ വിശ്വസിക്കുന്നുണ്ട് കാരണം അതിൻ്റെ ആത്മീയമായ സ്വർഗീയമായ ആശയം ഗ്രഹിച്ച് നമ്മൾ കർത്താവിൻ്റെ മേശയിൽ പങ്കാളികളായും പങ്കാളികളാകുകയും സ്വർഗീയവിരുദ്ധ ആഘോഷിക്കുകയും ചെയ്യുന്നെങ്കിൽ എന്നുകൂടെ പറയട്ടെ ഇപ്രകാരം വിശുദ്ധ യോഗൻറ്റാരുടെ സുവിശേഷത്തെ അപഗ്രഥനം ചെയ്ത് ആത്മീയ ആശയങ്ങൾ ഉൾക്കൊള്ളുമ്പോൾ കർത്താവിൻ്റെ മേശയുടെ അതിവിശുദ്ധമായ അദ്ധസത്ത സമാന സുവിശേഷങ്ങളിൽ ഉള്ളതിനേക്കാൾ അധികമായി സ്വർഗീയതലങ്ങൾക്കൊത്ത ഒത്തവിധം വിശുദ്ധ യോഗൻറ്റാരുടെ സുവിശേഷത്തിൽ വെളിപ്പെടുത്തുന്നുണ്ടെന്ന് പരിശുദ്ധാത്മ ശക്തിയിൽ ആശ്രയിച്ച് പറയാൻ കഴിയുന്നത് പരിശുദ്ധാത്മാവ് എനിക്ക് ആ ബോധ്യം തന്നതുകൊണ്ടാണ് എളിയവനും വെറു നിസാരണവുമായി എനിക്ക് പല നല്ല ബോധ്യങ്ങളും ആ കർത്താവിൻ്റെ മേശയെ സംബന്ധിച്ചുണ്ടെന്നും ഞാൻ പറയ പറയേണ്ടതുണ്ട് അതെന്റെ കടമയാണ് ദൈവമഹത്വത്തിനായിട്ട് തന്നെ രണ്ടോ മൂന്നോ അതിലധികമോ പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നവരുടെ മദ്യ ഞാൻ ഉണ്ടായിരിക്കും പത്തായി പതിനെട്ടായി ഇരുപത് കാണുക എന്നാലൊരു ചെയ്ത കർത്താവായി യേശു വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ് എന്നാൽ അദൃശ്യവും അതിവിശുദ്ധവുമായി സാന്നിധ്യം യേശുവിൻ്റെ യാതൊരുവിധ ഭൗതിക ഭൗതിക മനുഷ്യാവസ്ഥയിലുമല്ല ശരീരരക്തങ്ങളുമായി ബന്ധപ്പെട്ട ഒരവസ്ഥ ഉയർത്തെഴുതിയിട്ട് യേശുക്ക സൂര്യൻ ഇപ്പോഴില്ല എമ്മാവസിലേക്ക് പോയ ശിഷ്യന്മാർക്ക് അവിടെ നിന്ന് പ്രത്യക്ഷമായ പ്രത്യക്ഷമായി നൽകിയത് ഒരു ദർശനമാണ് ഒരു പ്രത്യക്ഷപ്പെടലായിരുന്നു ഒരുവിധത്തിലുള്ള സ്വർഗീയ ദർശന അനുഭവമായിരുന്നു അത് എന്ന് പറയാം ഇത് ഞാൻ അടുത്ത അധ്യായത്തിൽ അതിനെപ്പറ്റി അല്പം സൂചിപ്പിക്കുന്നുള്ളതുകൊണ്ട് ഇവിടെ ഇപ്പോൾ അത് വിശദീകരിക്കുന്നില്ല ക്ഷമിക്കുക ഇന്നും എന്നും ഈ ഭൂമിയിൽ കർത്താവിൻ്റെ മേശയുടെ യഥാർത്ഥ ആദരണ ശുശ്രൂഷയിൽ കർത്താവിൻ്റെ സജീവ സാന്നിധ്യമുണ്ട് അത് ഉചിതനായ മിശുക നമ്മളിൽ ഉള്ളതിനെ തന്നെ നമുക്ക് കൂടുതൽ ഒരു ദൈവദേശസിൽ നമുക്ക് സമൂഹത്തിൽ കർത്താവിൻ്റെ മേശയാതിരിക്കുമ്പോൾ നമുക്ക് അനുഭവമാവുകയാണ് പക്ഷേ അത് മാംസരക്ത രക്തങ്ങളുമായി ബന്ധപ്പെട്ടതല്ല അപ്പോല പ്രവൃത്തി രണ്ട് മുപ്പത്തിയാറ് കാണുക യേശുവിനെ കർത്താവും ക്രിസ്തുവുമാക്കി ദൈവം ഉയർത്തി ഇന്ന് അവിടുത്തെ മനുഷ്യാവസ്ഥ ഇല്ല തേജസ്വരൂപിയായി അവിടുന്ന് സർവമഹത്വത്തോടു കൂടിയാണ് ഇനി ആ മഹത്വത്തോടെ അവിടുന്ന് നമ്മെ കൂട്ടിച്ചേർക്കാനായി വരികയും ചെയ്യും യേശു പരിശുദ്ധാത്മാവിലും നമ്മുടെ ആത്മാവിൽ ഈ അനുഭവം ഉണ്ടാകുവാൻ അതിനാണ് ഉത്ഥിതനായ മിഷ്യ നമ്മുടെ ആത്മാവിൽ തന്നെ നമ്മോട് ചേർന്ന് എപ്പോഴുമുള്ളത് അത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിലാണ് അപ്പോൾ നമ്മൾ സ്വർഗ്ഗത്തി സ്വർഗവുമായി ഒന്നിപ്പിച്ചിരിക്കുകയാണ് ഉത്ഥിതനായ യേശു ക്രിസ്തു ഉന്നതങ്ങളിൽ മധ്യസ്ഥരായിരിക്കുന്ന ആ യേശു ക്രിസ്തു രണ്ടും രണ്ടല്ല ഒന്നേ ഒന്നാണ് ഏക സത്യദൈവത്തിൽ ഏക തന്നെയാണത് എന്നാൽ അവിടെ ത്രിപാന ആ വ്യാപന വ്യാപനങ്ങളുടെ ഒരു അടിസ്ഥാനവും ഉണ്ട് എന്നുകൂടെ ഞാനൊന്ന് സൂചിപ്പിക്കട്ടെ ഇന്നും ഇന്നും എന്നും ഈ ഭൂമിയിൽ കർത്താവിന്റെ വേശയുടെ യഥാർത്ഥ ആദര ശുശ്രൂഷയിൽ കർത്താവിന്റെ സജീവ സാന്നിധ്യം ഉത്തരായ മിശികയുടെ സാന്നിധ്യമുണ്ട് പക്ഷെ അത് മാംസരക്തങ്ങളുമായി ബന്ധപ്പെട്ടതല്ല എന്നുള്ളത് വീണ്ടും ആവർത്തിക്കട്ടെ ഇന്ന് ഉത്യതനായ യേശുക്രിസ്തു മിന്നൽപ്പിണർ സമാനതയിലുള്ള അതിവിശുദ്ധമായ ഉജ്ജ്വല ഉജ്ജ്വല പ്രകാശ രൂപത്തിലാണ് വ്യാപനം ചെയ്ത് വ്യാപരിക്കുന്നത് അവിടുത്തെ മഹത്വത്തിന് ചുറ്റും അദൃശരായ അനേക വ്യൂഹം സ്വർഗീയ ദൂതഗണങ്ങൾ അവിടുത്തെ ആരാധിച്ചുകൊണ്ട് ദൈവത്തെ ദൈവകൽപ്പന പാലിക്കുന്നു ഉത്ഥനായ മിഷിയായി ഗബ്രായ ലേഖനം ഒന്നാറ് കാണുക കാരണം അവിടുന്ന് സത്യദൈവവും നിത്യജീവനുമാണ് ഒന്ന് യോഗം ഞാൻ അഞ്ച് ഇരുപത് ഈവക കാര്യങ്ങളുടെ പവിത്രതയും വിശുദ്ധമായ വിശുദ്ധമായ ഗൗരവവും ഹൃദയപൂർവ ഈവക കാര്യങ്ങളുടെ പവിത്രതയും വിശുദ്ധമായ വിശുദ്ധവും ഗൗരവുമായ ആശയവും ഹൃദയപൂർവ്വം മനസ്സിലാക്കി കർത്താവിന്റെ മേശയിൽ പങ്കുചേരുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ നമ്മളെ സഹായിക്കുവാനുണ്ടല്ലോ എന്നുള്ള പ്രത്യാശയിൽ സന്തോഷത്തോടെ നമുക്ക് കാരുണ്യവാനായ ദൈവത്തിന് ആത്മാവിനും സത്യത്തിനും നന്ദി വരയേറ്റാം നന്ദി കരയേറ്റാം ഇതോട് ബന്ധപ്പെടുത്തി യോഗന്നാൻ സുവിശേഷം ആറ് അറുപത്തിമൂന്ന് വാക്യത്തെപ്പറ്റി ചില കാര്യങ്ങൾ ചിന്തിക്കുന്നത് ഉചിതമാണെന്ന് കരുതിയാണ് ഇതിലേക്കായി യോഗന്നാന്റെ സുവിശേഷം ആറ് നാൽപ്പത്തൊമ്പത് മുതൽ അറുപത്തിരണ്ട് വരെയുള്ള വചനഭാഗം മുൻ മുൻതിരി മനസ്സിരുത്തി മുൻധാരണകൾ മാറ്റിവെച്ച് പരിശുദ്ധാത്മാവിനെ ആശ്രയിച്ച് ആത്മീയ ആശയം എന്തെന്ന് നമ്മൾ ഗ്രഹിക്കേണ്ടതുണ്ട് വജ്രഭാഗം വായിക്കാൻ താൽപ്പര്യപ്പെടുന്നു ഈ വജ്രഭാഗങ്ങളിൽ ആ വജ്രഭാഗം നിങ്ങൾ വായിക്കണമേ എന്ന് ഞാൻ താല്പര്യപ്പെടുകയാണ് ഈ വജ്രഭാഗങ്ങളിൽ യേശു ആദ്യം മുതൽ പറഞ്ഞതിന്റെ യഥാർത്ഥ അർത്ഥമോ ആശയമോ അവിടുത്തെ ശിഷ്യന്മാരിൽ പലർക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലായിരുന്നുവെന്ന് ആറ് അറുപത്തിരണ്ട് അറുപത് അറുപത്തിരണ്ട് വാക്യങ്ങൾ വ്യക്തമാകുന്നുണ്ട് ഇന്നും ഈ കാര്യങ്ങളിൽ പല അഭിപ്രായങ്ങളും തർക്കങ്ങളും പഠനങ്ങളും തുടരുകയും ചെയ്യുന്നു അതുകൊണ്ട് പറയട്ടെ ആത്മാവിന് ജീവ ആത്മാവിൻ ജീവനും എന്ത് ആത്മാവാണ് ജീവൻ നൽകുന്നത് ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല നിങ്ങളോട് ഞാൻ പറഞ്ഞ വാക്കുകൾ ആത്മാവിൻ ജീവനുമാണ് യോഗം ആറ് അറുപത്തിമൂന്ന് ഈ വാക്യം പരിശോധിപ്പിക്കുമ്പോൾ എബ്രാഹി ലേഖനം നാല് പന്ത്രണ്ട് വാക്യം നിങ്ങളിൽ സജീവമായി ഇരിക്കേണ്ടതുണ്ട് എന്നിലുമുണ്ട് സർവ്വജനത്തിലുമുണ്ട് ക്രിസ്തുവിശ്വാസികളിൽ പ്രത്യേകിച്ചും ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജ ഊർജ്ജസ്വലവുമാണ് ഇരുനിലവാളിനേക്കാൾ മൂർച്ഛയറുകയും ദേഹിയിലും ആത്മാവിലൂടെ സന്ധ്യബന്ധങ്ങളിലും മജ്ജയിലും തുളർച്ചുകേറി ഹൃദയത്തിന്റെ വിചാര വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ് എബ്രായർ നാല് പന്ത്രണ്ട് യോഗ നമ്മുടെ ഹൃദയവിചാരങ്ങളെ നമ്മുടെ ആത്മാവാണ് അറിയുന്നെന്ന് പിന്നെ പൗലോസപ്പ സോലനും പറഞ്ഞിട്ടുള്ളത് ഓർമ്മിക്കുകയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതാണ് യോഗന് ഞാൻ ആറ് അറുപത്തി വാക്യത്തിൽ ആദ്യ ആത്മാവാണ് ജീവൻ നൽകുന്നത് ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല എന്നുള്ളത് ജീവനുള്ള മനുഷ്യവ്യക്തിയെപ്പറ്റി വ്യക്തിത്വത്തെപ്പറ്റിയാണ് എന്നാൽ നിങ്ങളോട് ഞാൻ പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ് എന്നുള്ളത് ആത്മീയ തലമാണ് ആത്മീയമാണ് ഈ രചനയുടെ ആറാം അധ്യായത്തിൽ ഈ കാര്യം പരാമർശിച്ചിട്ടുള്ളത് ഇവിടെ ഓർമ്മിക്കാം ഇല്ലെങ്കിൽ ഈ പുസ്തകം വീണ്ടും വായിക്കാം ഇല്ലെങ്കിൽ ഓഡിയോ നിങ്ങൾക്ക് കേൾക്കുകയും ചെയ്യാമല്ലോ ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ ആത്മാവും ദേഹിയും ശരീരവും ഉള്ള വ്യക്തിയാണ് ദ ബോഡി സോൾ ആൻഡ് ദ സ്പിരിറ്റ് വ്യക്തിത്വം വ്യക്തിത്വമുള്ളവനാണ് ഒരു വ്യക്തിയാണ് വ്യക്തിത്വമുള്ളവനാണ് ജീവനുള്ള ശരീരത്തിൽ പ്രാണൻ അതായത് സോൾ നിലനിൽക്കുമ്പോൾ മാത്രമേ മനുഷ്യൻ വ്യക്തിയായിരിക്കുന്നുള്ളൂ ഇപ്രകാരം ജീവനുള്ള മനുഷ്യ വ്യക്തിയിൽ മനുഷ്യന്റെ ആത്മാവും ഹ്യൂമൻ സ്പിരിറ്റ് ഈസ് ദ ലാംബ് ഓഫ് ദ ലോഡ് ഉണ്ട് ഹ്യൂമൻ സ്പിരിറ്റ് ഈസ് ദ ലാംബ് ഓഫ് ദ ലോഡ് എന്നുള്ളത് ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ് പ്രോബർ ഇരുപത് ഇരുപത്തിയേഴ് വലിയ പ്രാധാന്യമുള്ളതാണ് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നമ്മൾ സൃഷ്ടാവിൻ്റെ ആ പ്രതിച്ഛായക്കനുസരിച്ച് അതാണ് അതാണ് നമ്മുടെ ആത്മാവ് അത് കൊളോസസ് ലേഖനത്തിൽ പറയുന്നുണ്ടല്ലോ ഉണ്ട് യഹൂദനെന്നോ ആ ഒന്നുമില്ല പിന്നെ എന്നാ ഗ്രീക്കുകാരനൊന്നും ഒന്നുമില്ല ഉണ്ട് ഈ വെളിച്ചം ആ വെളിച്ചത്തെ സ്വീകരിക്കുവാൻ എൻ്റെ വ്യക്തിത്വത്തെ ഞാൻ അങ്ങോട്ട് തിരിക്കണം അപ്പോൾ ഞാൻ ആ ആത്മവ്യക്തിത്വമുള്ളവനായിത്തീരും എന്നറിയുക മനുഷ്യനെ സംബന്ധിച്ച് മനുഷ്യനും മനുഷ്യൻ്റെ ആത്മാവ് നിലനിൽക്കുന്ന കാലത്ത് മാത്രമേ ശരീരത്തിൻ്റെ ജീവനായ പ്രാഢൻ ദൈകി പ്രസക്തമായിരിക്കുന്നുള്ളൂ എന്ന് വീണ്ടും ആവർത്തിക്കട്ടെ ശരീരജീവൻ ശരീരത്തിൽ നിന്നും വേർപെട്ട് മനുഷ്യൻ മരണാവസ്ഥയിലാകുമ്പോൾ ആദ്യം ശരീരാവസ്ഥയിൽ നിന്നും പുറത്താകുന്നത് പ്രാണൻ അഥവാ ദേഹിയാകുന്നു അത് കഴിഞ്ഞ് കുറച്ച് സമയത്തേക്ക് കൂടി മനുഷ്യനിലുണ്ടായിരുന്ന ആത്മരൂപം ഹ്യൂമൻ സ്പിരിറ്റ് ഒരുപക്ഷേ ഏതാനും നിമിഷങ്ങളിലേക്ക് മാത്രമാ ആകാം മനുഷ്യാവസ്ഥയിൽ നിന്നും വേർപെടാ വേർപെടാതെ അവിടെ ഉണ്ട് ഞാൻ ഈ കാര്യം ആറാം അധ്യായത്തിൽ വായിച്ചതും നമ്മൾ ചിന്തിച്ചതും നിങ്ങൾ ഇവിടെ ഓർപ്പിക്കണമേ ഈ കാര്യത്തെപ്പറ്റി രചനയുടെ മുൻപുള്ള ഭാഗത്ത് സൂചിപ്പിച്ചിരുന്നു വൈദ്യശാസ്ത്രവും പൂർണ്ണമായി തിട്ടപ്പെടുത്താൻ കഴിയാത്ത ചില അനുഭവങ്ങളിലൂടെ ഈ കാര്യത്തെപ്പറ്റി ചിന്തിക്കുന്നുണ്ട് ചിലർ മരിച്ച് ചില മനുഷ്യർ മരിച്ചു കഴിഞ്ഞുവെന്ന് വൈദ്യശാസ്ത്രം വിധി എഴുതി കഴിഞ്ഞ് ചില മണിക്കൂറുകൾ കഴിഞ്ഞിട്ടോ ദിവസം കഴിഞ്ഞിട്ടോ വീണ്ടും ജീവനുള്ളതായി തീർന്ന ശേഷം ഭൂമിയിൽ ജീവിച്ചതായി ജീവിക്കുന്നതായി തെളിവുകൾ തെളിവുകളുണ്ട് ശാസ്ത്രത്തിന് മനസ്സിലാക്കാൻ കഴിയാത്ത ഈ അത്ഭുതങ്ങളുടെ അടിസ്ഥാനം മനുഷ്യനിലുള്ള ദൈവരൂപം തന്നെയായ മനുഷ്യന്റെ ആത്മാവാണ് ആത്മാവിന്റെ സ്ഥിതിയിലാണ് മനുഷ്യന്റെ ദേഹി മനുഷ്യ വ്യക്തിത്വം അഥവാ മനുഷ്യ വ്യക്തി അഥവാ പ്രാണൻ ദേഹി ുഷ്യനുള്ള ആത്മാവിനെ അടിസ്ഥാനപ്പെടുത്തി ദൈവം നിശ്ചയിച്ച് നൽകിയിട്ടുള്ളതാണെന്ന് ബോധ്യപ്പെടുക ആത്മാവ് ശരീരത്തിൽ നിന്ന് വേറെ കഴിഞ്ഞാൽ പിന്നെ ആ ദേഹിക്ക് പുറത്തുപോയി ദേഹിക്ക് തിരിച്ചു വരിക സാധ്യമല്ല അതുകൊണ്ട് ആ ദേഹി ആത്മരൂപം പ്രാപിക്കുന്നെങ്കിൽ മരിക്കൻ മനുഷ്യൻ മരിക്കുമ്പോൾ ആ ആത്മരൂപത്തിലാണ് മനുഷ്യനിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് പൊടി പൊടിയോട് ചേരും ആ ആത്മാവ് ദൈവത്തോട് ചേരുന്നതുകൊണ്ട് ദൈവരൂപമായിരിക്കുന്നതുകൊണ്ട് ദൈവരൂപം പ്രാപിച്ച നമ്മൾ സ്വർഗത്തിലേക്ക് കയറും ആ പ്രകാശത്തെ സ്വീകരിക്കാത്തവർ സ്വയം ശിക്ഷാവിധിയിൽ പെടുകയാണ് ചെയ്യുന്നത് ദൈവം ശിക്ഷിക്കുക അല്ലെന്ന് മാത്രം പറയട്ടെ മരിച്ചു നിന്നും എഴുതി ഏർപ്പെട്ട ആളുകൾ തദ്ാകളുടെ ശരീരത്തിൽ നിന്നും വേർപെട്ടെങ്കിലും ജീവനെറ്റ് കിടക്കുന്ന സ്ഥൂല ശരീരത്തെ തദ്ാകളുടെ സൂക്ഷ്മ ശരീരാവസ്ഥയിൽ വ്യക്തിത്വത്തിൽ ആയിരുന്നുകൊണ്ട് കാണുകയും മരിച്ചു കിടക്കുന്ന ശരീരത്തിന് ചുറ്റിലും നടക്കുന്ന കാര്യങ്ങളെ മനസ്സിലാക്കുകയും പിന്നീട് സൂക്ഷ്മ ശരീരാവസ്ഥയിൽ ചില അനുഭവങ്ങൾ കൂടി കടന്നുപോയ ശേഷം വീണ്ടും തിരികെ ഭരിച്ചു കിടന്ന ശരീരത്തിലായിരിക്കുന്നതും ഇന്ന് അനുഭവങ്ങളുടെ അനുഭവങ്ങളിലൂടെ തെളിവുകൾ ഉണ്ടല്ലോ ഞാൻ ഈ പറയുന്നത് നമ്മുടെ മോക്ഷകവചം പുസ്തകത്തിൽ ആദ്യം മുതൽ ഇങ്ങോട്ട് വരുന്നതിന് ഒന്നുകൂടെ സംക്ഷിപ്തമായി അത് സംഗ്രഹിച്ച് എഴുതിയിട്ടുള്ളതാണ് ഈ പറയുന്ന പതിനൊന്നാം അധ്യായം മോക്ഷകവചം ഏറ്റവും അധികം പേജുകളുള്ള നൂറ്റമ്പതോളം പേജുകളുള്ള ഒരു അധ്യായമാണിത് അത് വായിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത് ചിന്തിച്ചു വന്ന കാര്യങ്ങൾ ഒന്നുകൂടെ പുതുക്കി നമ്മുടെ ഹൃദയത്തിൽ ഉറപ്പിക്കുന്നതിനാണ് ഇപ്രകാരം ഈ അധ്യായം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ കൊണ്ട് എഴുതിച്ചതും ഇതിൽ കൂട്ടി ഇതിൽ ചേർത്തതും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ശരീരാവസ്ഥയിൽ നിന്ന് വേർപെട്ടാലേ ശരീരവുമായി ജീവനെ ബന്ധിച്ചിരുന്ന മനുഷ്യ മനുഷ്യ സൃഷ്ടിപ്പിലെ ജീവൻ്റെ ഇഴകൾ വേർപെടുകയുള്ളു മനസ്സിലായോ ആ ഇവിടെ സംഭവിച്ച ആ വ്യക്തിയുടെ ശരീരത്തിനുള്ള വേർപാടെന്ന മരണം പൂർത്തിയായിട്ടില്ലായിരുന്നു മനുഷ്യജീവന്റെ മനുഷ്യ വ്യക്തിൻ്റെ അടിസ്ഥാനം മനുഷ്യനിലുള്ള മനുഷ്യന്റെ ആത്മാവിലാണ് അതിനാൽ ആത്മാവ് കൂടി ശരീരാവസ്ഥയിൽ നിന്നും വേറെ ശരീരവുമായി ജീവനെ ബന്ധിച്ചിരുന്ന മനുഷ്യ സൃഷ്ടിപ്പിലെ ജീവന്റെ ഇഴകൾ ഓരോ സെല്ലുകളിലും മനുഷ്യ ശരീരത്തിൻ്റെ ഓരോ സെല്ലുകളിലും ശാരീരികമായും പിന്നെ വ്യക്തിത്വത്തിലും എല്ലാം പിന്നെ കിടക്കുന്ന ജീവൻ്റെ ഇടകൾ വേർപെടുകയുള്ളു ആത്മാവിലാണത് സ്ഥിരമാക്കിയിരിക്കുന്നത് ഇതേപ്പറ്റി അതായത് മനുഷ്യജീവനും മനുഷ്യന്റെ ആത്മാവും തമ്മിലുള്ള വ്യത്യാസമോ ബന്ധമോ എന്തെന്നുള്ളത് പൂർണ്ണമായി നിർവചിക്കുവാൻ മനഃശാസ്ത്രപരമായോ ശാസ്ത്രീയപരമായോ സാധ്യമല്ലതേ പറയാൻ കഴിയൂ കാരണം മനുഷ്യൻ സൃഷ്ടാവായ ദൈവത്തിന്റെ രൂപത്തിലും അവിടുത്തെ സദ സാദൃശ്യത്തിലും അതീവ രഹസ്യത്താൽ സൃഷ്ടിക്കപ്പെട്ട ഉന്നത സൃഷ്ടിയാണ് ഉന്നത സൃഷ്ടിയാണ് മഹത്വമുള്ള സൃഷ്ടിയാണ് എന്നുള്ളത് തന്നെ പ്രിയപ്പെട്ടവരെയ്ത് ആത്മാവിൽ നമുക്ക് അനുഭവിക്കാൻ പറ്റും മനസ്സിലാക്കാൻ പറ്റുമെന്ന് മാത്രം പറയട്ടെ ദൈവത്തിന് സ്തുതി യോഗ ഞാൻ ആറ് അറുപത്തിമൂന്നിന്റെ ആദ്യ ഭാഗത്തിൽ യേശുദാഥൻ പറഞ്ഞിട്ടുള്ളത് കുറച്ചെങ്കിലും മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് മുകളിൽ ഇത് സംബന്ധമായി ഈ ചില കാര്യങ്ങൾ വീണ്ടും ഞാൻ പരാമർശിച്ചത് ആത്മാവാണ് ജീവൻ നൽകുന്നത് ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല ലോകൻ ഞാൻ ആറ് അറുപത്തിമൂന്ന് ഇവിടെ ആത്മാവിനെയും ജീവനെയും ദേഹി പ്രാണൻ അഥവാ വ്യക്തിത്വത്തെയും ശരീരത്തെ പറ്റിയും പറയുമ്പോൾ മനുഷ്യൻ ജഡപ്രവണതകൾ നിറഞ്ഞ ജഡത്തിൽ ജീവിക്കാതെ മനുഷ്യന്റെ ആത്മാവിൽ ദൈവ ദൈവികത പ്രകാരം ജീവിക്കണമെന്നാണ് യേശുദാനൻ ആധ്യാത്മികമായും ആത്മീയമായും ഉദ്ദേശിച്ചിട്ടുള്ളതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണ് നിക്തേപുസരോട് പറഞ്ഞത് നീ നിന്റെ ആത്മാവിൽ ജനിക്കണം നിന്നിൽ ആത്മാവുണ്ട് പ്രകാശമുണ്ട് നീ പ്രകാശത്തിനെതിരായി തിരിഞ്ഞ് നിന്നിലുള്ള പാപക്കറകടങ്ങൾ നിന്നെ ഇപ്പോൾ ഇപ്രകാരമായിരിക്കുന്നെങ്കിൽ വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ നീ സ്വർഗരാജ്യത്തിൽ കിടക്കുകയില്ല അതിന് നീ വീണ്ടും ജനിക്കണം വീണ്ടും ജനിക്കുന്ന നിന്റെ ആത്മാവിൽ എൻ്റെ പ്രകാശത്തിലേക്ക് തിരിഞ്ഞ് ആ ജഡത്തെ പുതുക്കിയെടുക്കുന്നതാണെന്ന് ഭർത്താവ് ആ ആ വാക്യത്തിലൂടെ സർവ്വ മനുഷ്യരോടുമായി പ്രഖ്യാപിപ്പിക്കുകയായിരുന്നു ഒരുവൻ തൻ്റെ ആത്മാവിൻ്റെ അഭിലാഷത്തിനീ ജടാവസ്ഥയെ അഥവാ തൻ്റെ വ്യക്തിത്വത്തെ വിശുദ്ധിയിൽ സൂക്ഷിച്ച് ജീവിക്കേണ്ടതിന്റെ പ്രസക്തിയാണ് യോഗന്യൻ സുവിശേഷം ആറ് അറുപത്തിയൊന്ന് വാക്യത്തിൽ പ്രധാനമായും യേശു വ്യക്തി വ്യക്തമാക്കിയിട്ടുള്ളത് അതിന്റെ പ്രാധാന്യം പരിശുദ്ധാത്മാവൻ്റെ ഹൃദയത്തിൽ വ്യക്തമാക്കി തന്നതുകൊണ്ട് എൻ്റെ ആത്മാവിൽ ഞാൻ അതിനെ അനുഭവിക്കുന്നതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഞാൻ ആറാം മധ്യ ആറാം മധ്യ ഇതിൻ്റെ ആറാം അധ്യായത്തിൽ മോക്ഷകവചം ആറാം അധ്യായത്തിൽ പറഞ്ഞത് വീണ്ടും ആവർത്തിച്ചുകൊണ്ടാണ് ഈ എന്ന ഈ അധ്യായം ഇവിടെ വായിച്ച് അവസുരുക്കുന്നത് കാരണം സ്ഥൂലമായ ദൃശ്യമായിട്ടുള്ള ശരീരം ഒന്നിനുപകരിക്കുന്നതിൽ അത് പൊടിയാണ് അപ്പോൾ ഈ ശരീരത്തിൻ്റെ സുഖങ്ങൾക്കായി തൻ്റെ ആത്മാവിനെ അവഗണിച്ച് പാപ പാപ പ്രകൃതിക്കിട അടിവപ്പെട്ട ജഡപപ്രകൃതിയിൽ ജീവിച്ചാൽ ഒരു നാൾ ഒന്നിനുപകരിക്കപ്പെടാത്ത ഈ ശരീരം വിട്ട് മനുഷ്യൻ്റെ ഭൂമിയിൽ നിന്ന് വേർപെടിയ വേർപരിയേണ്ടതുണ്ടെന്നും മനുഷ്യൻ മനുഷ്യൻ്റെ ആത്മാവിൽ തൻ്റെ ആത്മരൂപത്തെ സ്വന്തമാക്കി തൻ്റെ ജഡത്തെ നിയന്ത്രിച്ച് വിശുദ്ധിയിൽ ജീവിച്ചാൽ മാത്രമേ മനുഷ്യൻ്റെ ആത്മാവും മനുഷ്യ വ്യക്തിത്വവും ഒന്നായി തീർന്ന് ഏക ആത്മാവായി തീർന്ന് ഒന്നായി ചേർന്ന് മോക്ഷത്തിന് മുക്തിക്ക് യോഗ്യമാവുകയുള്ള ഇതുമാണ് യേശുനാഥൻ യോഗന് ഞാൻ ആറ് അറുപത്തി മൂന്നിൽ ഉപദേശിച്ചിട്ടുള്ളതെന്നാണ് പരിശുദ്ധാത്മ സഹായത്താൽ നമ്മളെ അറിയിച്ചിട്ടുണ്ടെന്നുള്ളതാണ് പ്രസ്താവിച്ചിട്ടുണ്ടെന്നുള്ളതാണ് സഹായ പരിശുദ്ധാത്മ സഹായത്താൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഞാൻ അപ്രകാരം മനസ്സിലാക്കിയിരിക്കുന്നത് പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവിൽ ആ ദൈവത്തിൻ്റെ കൃപയാലാണെന്നും അത് ദൈവസ്നേഹത്തിൻ്റെ പാരമ്യതിൽ അനുഭവമായതാണെന്നും അത് എനിക്ക് ഇപ്പോൾ അനുഭവിക്കാൻ കഴിയുന്നത് സ്വർഗത്തിൽ പൂർണ്ണമായും ഞാൻ അനുഭവിക്കുന്നതും പ്രത്യാശിക്കുകയാണ് നിങ്ങൾക്ക് ഞാൻ കർത്താവായി യേശു ക്രിസ്തു ദൈവമേ ഞാൻ നിങ്ങളെല്ലാവരെയും ദൈവസന്നിധിയിൽ ഇപ്പോൾ ഓർക്കുകയാണ് സമർപ്പിക്കുകയാണ് എന്നെയും നിങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ആത്മാവിൽ ജീവിക്കാതെ ജടപ്രകാരം ശരീരസുഖത്തിൽ മാത്രം ജീവിച്ചാൽ ആ വ്യക്തി മോക്ഷപ്രാപ്തിക്ക് യോഗ്യമല്ലാത്ത അവസ്ഥയിലായിത്തരും ആയതിനാൽ ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്കുകൾ ഭജനം ആത്മാവും അതായത് കർത്താവ് ആത്മാവാണ് ഒന്ന് കുറേ മൂന്ന് പതിനേഴ് കാണുക ജീവനും നിത്യജീവൻ ആണെന്ന് അറിഞ്ഞ് മനുഷ്യൻ ജീവിക്കണമെന്നാണ് യോഗൻ ഞാൻ ആറു കുത്തിമുതിൽ വഴിയും സത്യവും ജീവനുമായ വിശികാനാഥൻ ഈ വാക്കുകളിലൂടെ വ്യക്തമാക്കിയിട്ടുള്ളതെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ ഭജനഭാഗത്ത് പറഞ്ഞിട്ടുള്ള ആത്മാവും ജീവനും എന്നുള്ള എന്നുള്ളതിൽ ആത്മാവ് സത്യത്തിൻ്റെ ആത്മാവും ആത്മാവായ കർത്താവും ജീവൻ എന്നുള്ളത് നിത്യജീവനുമാണെന്ന് മനസ്സിലാക്കി നമ്മൾ യേശു ക്രിസ്തുവിൽ ജീവിക്കുന്നുവെങ്കിൽ യേശുവിൻ്റെ ഭരണമാകുന്ന മോക്ഷകവചം ധരിച്ച് നമ്മൾ വിശുദ്ധരാക്കപ്പെട്ടിരിക്കുന്നതിനാൽ ഉയർപ്പിൻ്റെ ദിനത്തിൽ യേശുക്രൈസ്തുടനുരൂപരായി നമ്മൾ അവിടുത്തെ മഹത്വത്തിൽ ഉയർപ്പിക്കപ്പെടുമെന്നുള്ളത് അതായത് വീണ്ടും വരുമ്പിയിൽ നമ്മുടെ എല്ലാവരും നമ്മളിപ്പോൾ ഉയർപ്പിൻ്റെ മക്കളാണ് അതിനാൽ ആ ഉയർപ്പിൻ്റെ മഹത്വം നമ്മൾ അനുഭവിക്കുന്നതും യേശുക്രിസ്തുവിനോട് അനുരൂപരായി നമ്മൾ അവിടുത്തെ മഹത്വത്തിൽ ഉയർപ്പിക്കപ്പെടുമെന്നുള്ളതും കർത്താവിൻ്റെ വരവങ്ങൾ തേജ സ്വർഗ കൃത്യതയിലേക്ക് നമ്മൾ എടുക്കപ്പെടുമെന്നും ഉറപ്പായിട്ടുള്ള സ്വർഗീയ സത്യം തന്നെ ഉറപ്പായിട്ടുള്ളത് ഉറപ്പായിട്ടുള്ള സ്വർഗീയ സത്യം തന്നെയാണെന്ന് വിശ്വസിക്കുക ദൈവത്തിന് സ്തുതി എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ ആ മേൻ ആമേൻ ദൈവത്തിൻ്റെ അരി അതിപരിശുദ്ധമായ തിരുസന്നിധിയിൽ ഏവർക്കും തലവണെങ്കിൽ ദൈവത്തെ ആരാധിക്കാം ഹൃദയത്തിൽ ആത്മാവിനും സത്യത്തിലും ദൈവത്തെ ആരാധിക്കാം ദൈവത്തിന് സ്തുതി എന്നേക്കും